മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത ശ്രീകൃഷ്ണാർജ്ജുന രൂപമാണ് അർജുനൻ്റെ ശ്രദ്ധേയങ്ങളായ ചോദ്യങ്ങൾ പണ്ഡിതോചിതങ്ങളായ ചോദ്യങ്ങൾ അവയ്ക്ക് രണ്ട് ശ്ലോകങ്ങളിൽ സൂത്രരൂപേണ മറുപടി പറഞ്ഞ കൃഷ്ണൻ്റെ വാക്കുകളെ അവലംബിച്ചുകൊണ്ട് അർജുനൻ തുടർന്ന് ചോദിച്ച സംശയങ്ങളെയും കൂടി വെച്ചുകൊണ്ട് ഭഗവാൻ ആത്മനിഷ്ഠാപരങ്ങളായ വൈദികിയായ ശ്രുതി തരുന്ന വിദ്യയുടെ ഉപലക്ഷണങ്ങളായ തലങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് അതിൻ്റെ ഫലമായി സമസ്ത ജീവിത ദുഃഖങ്ങളും സുഖങ്ങളും വ്യഥയാണ് വ്യഥ സഞ്ചാലനമാണ് സഞ്ചാലനം വിചാലനമാണ് വിചാലനം സ്വരൂപാവ അവസാധനമാണ് അതുകൊണ്ട് സ്വന്തം സ്വരൂപത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് സുഖവും ദുഃഖവും ഒന്ന് ധനാത്മകമായ വ്യതിയാനം വലതു പാർശ്വത്തിലേക്കുള്ള പരിണാമം മറ്റൊന്ന് ഇടതു പാർശ്വത്തിലേക്കുള്ള പരിണാമം അതും സഞ്ചാലനം തന്നെയാണ് രണ്ട് സ്ഥലത്തേക്കും സഞ്ചാലനം നടത്താതെ സ്വസ്വരൂപത്തിൽ അവസ്ഥിതമായി നിൽക്കുന്നതാണ് ആനന്ദമെന്നും അതുതന്നെയാണ് ജീവിതമെന്നും അങ്ങനെ നിൽക്കുമ്പോൾ മാത്രമാണ് സ്ഥായി ഭാവമുണ്ടാകുന്നതെന്നും സ്ഥായിയാക്കണം ഈ തലങ്ങളെയെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതിൻ്റെ ഭാഗമായി വ്യഥ സഞ്ചാലനമാണെന്നറിഞ്ഞ് സുഖ ദുഃഖങ്ങളെ സമീകരിക്കുന്നത് എങ്ങനെ ആ സുഖദുഃഖ സമീകരണത്തിന് അനേകം ഉപായങ്ങളുണ്ട് അതിൽ നാലുപായങ്ങൾ ശ്രേഷ്ഠമാണ് അവയിലെ അപ്രത്യം നാം കണ്ടു അസ്വീകരണമാണ് നാം ചർച്ച ചെയ്തു വന്നിരുന്നത് അതിലെ പ്രസിദ്ധമായ ഒരു പുരാണ ഉദാഹരണമാണ് നാം പറഞ്ഞിരുന്നത് ഭൃഗു മഹർഷിയെ അവലംബിച്ച് ഭൃഗു ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ സമീപിക്കുന്നതും ബ്രഹ്മാവും മഹേശ്വരനും വേണ്ട ഭാവനയുടെ കുറവുകൊണ്ട് അഥവാ ലോകസംഗ്രഹാർത്ഥം അവർ ക്രോധത്തിന് വശംവതരായി ക്രോധത്തിന് വശംവധരാക കൊണ്ട് ശാപഗ്രസ്ഥരുമായി ഭൃഗു ശപിച്ചു വിഷ്ണു ആകട്ടെ തൻ്റെ നെഞ്ചിലേറ്റിയ പാദങ്ങളെ കണ്ട് ആ പാദങ്ങളെ പ്രശംസിച്ച് ഭാവനാപൂർണം സ്വീകരിക്കുകയാൽ ദുഃഖത്തെ ദുഃഖമായി സ്വീകരിക്കാത്തതിലൂടെ സ്വരൂപചുതി ഉണ്ടാവാതെ ശാന്തനായി ലോകസംഗ്രഹം തന്നെയാണ് വിഷ്ണു സഹിഷ്ണുതയിലൂടെയും കാണിച്ചത് പരിണാമം സ്വരൂപ അപ്രച്ഛ്യുതിയും ദേവതയുടെ കാര്യത്തിലും ദോഷാരൂപം പാടില്ല അതുകൊണ്ട് ശൈവ ബ്രഹ്മ തലങ്ങളെ പഠിക്കുമ്പോഴും ലോകസംഗ്രഹാർത്ഥം എന്ന് തന്നെ പഠിക്കേണ്ടതുമാണ് പരിഡ പരിണാമമാവട്ടെ അത് ചുതിയായി മാറി എന്നുള്ളത് കൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത് അപ്പോൾ ഇങ്ങനെ ജീവിതത്തിലുടനീളം തൻ്റെ ഭാവന കൊണ്ട് വരാവുന്ന ഏത് സുഖത്തെയും ഏത് ദുഃഖത്തെയും തൻ്റെ സ്വരൂപത്തിൽ അന്വയിച്ച് കാണുന്നത് ശാസ്ത്രവും ശിഷ്ടാചാരവും ലോകാചാരവും ചേർന്ന ഉത്തമമായ പദ്ധതിയാണ് ഈ രണ്ട് സുഖദുഃഖങ്ങളെ സമീകരിക്കുവാനുള്ള വിദ്യ ഒന്ന് അപ്രത്യം രണ്ട് അസ്വീകരണം മൂന്നാമതൊരു വിദ്യയുണ്ട് അത് വിചാരമാണ് സുഖദുഃഖത്തെ സമീകരിക്കുന്നതിനുള്ള അപ്രത്യത്തിൽ നാം കണ്ടു വിചാരത്തിനല്ല പ്രാധാന്യം അതുപോലെ അസ്വീകരണത്തിനും വിചാരത്തിനല്ല പ്രാധാന്യം അതൊരു സ്വഭാവമായി വളർന്നവർക്കേ പറ്റൂ ആലോചിക്കാനൊന്നും കർമ്മത്തിൻ്റെ വേളകളിൽ സമയം കിട്ടുന്നതിന് മുമ്പ് ചിലരുടെ സ്വഭാവം അങ്ങനെയാണ് വൈഷ്ണവിയായിരിക്കുന്ന സ്വഭാവം കൊണ്ടാണ് വിഷ്ണു ആ പാദങ്ങളിൽ പിടിച്ച് ചോദിച്ചത് അത് പഠിച്ചുവച്ചിട്ട് ചോദിക്കാനാവില്ല നമ്മൾ എത്ര പഠിച്ചാലും നമ്മുടെ സ്വഭാവം പ്രബലമായി നിൽക്കുമ്പോൾ ആദ്യ കാല് പിടിച്ച് വലിച്ച് താഴെയിട്ട് ഒന്ന് കൊടുത്തിട്ടായിരിക്കും എത്ര വലിയവനോടും നമ്മുടെ ശരീരം നൊന്താൽ നാം പ്രതികരിക്കുക തൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ട സ്വഭാവ രൂപത്തിലെത്തിയവന് മാത്രമേ ഇത് പറ്റൂ ഇവനെ കണ്ടുകൊണ്ട് അഭിനയിക്കാനോ അനുകരിക്കാനോ ഇറങ്ങിയാൽ നമുക്ക് ആ വൈഷ്ണവിയായ രൂപത്തിലെത്താൻ പറ്റില്ല അപ്പോൾ നമ്മെ സംബന്ധിച്ച് എന്ത് ചെയ്യും അപ്രത്യം നമുക്ക് പറ്റില്ലാതെ വന്നാൽ അത് കഠിനമായി തീർന്നാൽ നമുക്കുള്ള ഉപായം എന്താണ് ഈ ചിന്ത വരുമ്പോഴാണ് മൂന്നാമത്തെ ഉപായമായ വിചാരം മറ്റത് ഒന്ന് നമുക്ക് ചേരുമെന്നുണ്ടെങ്കിൽ അത് മതിയാവും അത് ചേരില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഉപായം നാം തേടേണ്ടി വരും ആ ഉപായമാണ് വിചാരം സുഖദുഃഖങ്ങളെ സമമാക്കുന്നതിന് മൂന്നാമത്തെ ഉപായം വിചാരമാണ് വിചാരമോ മൂന്ന് തരത്തിലാണ് നമ്മുടെ വിചാരം അവ പൂർവ്വനിശ്ചിതമായ തലത്തിലാണ് ഉണ്ടാകുന്നത് വിചാരങ്ങൾക്ക് പ്രായണ മൂന്ന് തലങ്ങളാണ് പ്രസിദ്ധങ്ങളായുള്ളത് ഒന്ന് വിചാരം കർമ്മത്തെ ആധാരമാക്കി വളർന്നവർ എന്തിനേയും പ്രായോഗിക തലത്തിൽ മാത്രം ചിന്തിക്കുകയും കർമ്മത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുകയും കർമ്മത്തിന് പിന്നിലെ മനസ്സിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്ത് കർമ്മമാണ് കർമ്മമാണ് ഏറ്റവും വലുത് അങ്ങനെയുള്ള ആളുകൾ ഒരു നിമിഷം കർമ്മത്തെക്കുറിച്ചല്ലാതെ വേറൊന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ വയ്യാത്തവർ അത്രയേറെ കർമ്മങ്ങൾ കിടക്കുകയാണ് ലോകത്തിലുള്ള മുഴുവൻ ഇരുമ്പും ഓരോലയിൽ ഓരൊലയിൽ കിടക്കുന്ന കൊല്ലൻ്റെ നിലയാണെന്ന് കർമ്മത്തിൻ്റെ നില കർമ്മം അത്രയേറെ കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കർമ്മഠന്മാരായ അവർക്ക് കർമ്മകണ്ഡ ദൃഷ്ടിയിൽ മാത്രമേ ചിന്തിക്കാനാവൂ കർമ്മത്തിൽ ചിന്തിക്കുന്നതിന് പകരം താനും തന്നെയും കർമ്മത്തെയും കർമ്മ ഉപകരണങ്ങളെയും എല്ലാം സൃഷ്ടിച്ച് എല്ലാം അറിയുന്ന ഒരുവനെ ചേർത്ത് വെച്ച് വിചാരം ചെയ്യുന്ന ആളുകളുണ്ട് അവരുടെ ജീവിതം അവർ ചെയ്യുന്ന കർമ്മങ്ങളാകട്ടെ വിചാരമാവട്ടെ വാക്കുകളാവട്ടെ ആ എല്ലാം അറിയുന്നവനുള്ള അർപ്പണമാണ് ഏതോ അനിഷേദ്യവും അനവധ്യസുന്ദരവും തൻ്റെ വാക്കുകൾക്കോ മനസ്സിനോ പ്രവൃത്തിക്കോ എത്തിച്ചേരുവാനോ കണ്ടെത്തുവാനോ കഴിയാത്തതും ആയ ആദിമമായ അനന്തമായ ഒരു കർത്താവിൻ്റെതാണ് ഈ കർമ്മലോകം മുഴുവൻ താനും അതിനകത്ത് ഒരു ഉപകരണം മാത്രമാണ് ആ ഉന്നതനായ സൃഷ്ടികർത്താവിൻ്റെ തലങ്ങളിൽ താൻ ഭക്തനാകുന്നു ഭക്തിക്ക് അപ്പുറം തനിക്ക് ഒന്നും ചെയ്യാനാവില്ല ഭക്തനായ താൻ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നതാണ് തൻ്റെ കർമ്മങ്ങൾ അത്രയുമെന്ന് ചിന്തിക്കുന്ന ഭക്തികാണ്ഡ ദൃഷ്ടിയിൽ വിചാരമുള്ളവരുണ്ട് അവർ എന്തു സംസാരിച്ചാലും ആ തൻ്റെ ഭക്തിക്ക് നിദാനമായ ആ ഈശ്വര ശക്തിയെ നിലനിർത്തിയല്ലാതെ അവർക്ക് വിചാരിക്കുവാൻ കൂടിയാവില്ല കർമ്മടനായവൻ കർമ്മത്തെ മുൻനിർത്തി സംസാരിക്കുന്നുവെങ്കിൽ കർമ്മമാണ് അവനെല്ലാം സൂര്യനും കൂടി കർമ്മമാണ് ബ്രഹ്മാന കുലാലവണ്യതോ ബ്രഹ്മണ്ഡ ഭോദരേ അവൻ്റെ ദൃഷ്ടിയിൽ കർമ്മമാണ് ഈശ്വരൻ ബ്രഹ്മാവ് പോലും കർമ്മത്തിലാണ് ഈ ബ്രഹ്മാണ്ട ഭാണ്ഡ ശരിയാക്കുന്നതിനുള്ള കർമ്മത്തിലാണ് ്രഹ്മാവ് ബ്രഹ്മാണ്ട ഭോദരെ വിഷ്ണുവാണെങ്കിലോ ഇതിൻ്റെ സംരക്ഷണം ശിവനാണെങ്കിലോ ഇതിൻ്റെ സംഹാരം സൂര്യനാണെങ്കിലോ കർമ്മസാക്ഷിയായ സൂര്യനാണെങ്കിലോ ഭാമ്യതി നിത്യമേവ ഗഗനേ സൂര്യൻ നിത്യവും ആകാശത്തിൽ ചരിക്കുകയാണ് തസ്മൈ നമ അങ്ങനെ വിചാരിക്കുന്ന കർമ്മകാണ്ഡാനുസാരിയായ മനുഷ്യൻ ഭക്തികാണ്ഡത്തിൽ താൻ ഭക്തനും അദ്ദേഹം ഈശ്വരനുമാണ് അദ്ദേഹത്തിൻ്റെ ഇച്ഛയാണ് ഈ നടക്കുന്നതെല്ലാം തനിക്ക് യാതൊന്നുമില്ല എന്ന ഭക്തികാണ്ഡാനുസാരിയായ വിചാരം ഈ വിചാരങ്ങളെല്ലാം കലർന്നാണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഭക്തികാണ്ഡാനുസാരം വിചാരം വരും ചില കാര്യങ്ങളിൽ ചിലപ്പോൾ കർമാണ്ടാനുസാരം വിചാരം വരും ചില കാര്യങ്ങളിൽ ഇനി ഇത് രണ്ടുമല്ല ശരി ഈ ലോകം അവഗ്രഹിച്ചു ചെന്നാൽ ഒന്നുമില്ല ഇതൊക്കെ കാണുമ്പോൾ മാത്രമുള്ളതാണ് ഞാൻ എൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ വിചാരിച്ചതും അവൻ ജോലിക്കാരനായി അമേരിക്കയിൽ പോയിട്ട് അവിടെ അവൻ മരിച്ചു എന്ന് ഞാനറിയാതെ ഇവിടെ ജീവിക്കുമ്പോൾ അവൻ മരിച്ചുപോയ വിവരമറിയാതെ ഞാനിവിടെ ജീവിക്കുമ്പോൾ ചിരിച്ചും കളിച്ചും ജീവിക്കുന്നു അവനിപ്പോഴില്ല ഇല്ലെന്ന് ഞാൻ അറിയാത്തിടത്തോളം ദുഃഖമില്ല അറിവ് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ദുഃഖമോ സുഖമോ ഇല്ല ഈ ലോകവുമില്ല ഇത് ഞാനെ കണ്ടാനുസാരമുള്ള ചിന്തയാണ് ഇങ്ങനെ മൂന്ന് ദൃഷ്ടികളിൽ അതായത് ഭക്തി ഭക്തികാണ്ഡ ദൃഷ്ടിയിൽ കർമ്മകാണ്ഡ ദൃഷ്ടിയിൽ ജ്ഞാനകാണ്ഡ ദൃഷ്ടിയിൽ മൂന്ന് ദൃഷ്ടികളിൽ വിചാരമുണ്ട് ആ വിചാരം വഴി സുഖദുഃഖങ്ങളെ സമമാക്കാം കർമ്മകാണ്ഡ ദൃഷ്ടിയിൽപ്പെട്ട മനുഷ്യന് എങ്ങനെയാണ് സുഖദുഃഖങ്ങൾ സമമാവുക ഒന്നാമത് നമുക്ക് കർമ്മകാണ്ഡ ദൃഷ്ടിയെ അപഗ്രഹിക്കാം സുഖവും ദുഃഖവും താന്താങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് എൻ്റെ കർമ്മം ഒരു തുടർച്ചയാണ് ഈ തുടർനാടകത്തിൽ എൻ്റെ കർമ്മം മാനസികം വാചികം കാർമ്മികം എന്ന് മൂന്നാണ് ഞാൻ മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ വാസനാജാലങ്ങളും കൊണ്ടാണ് വന്നിരിക്കുന്നത് ആ പൂർവകർമ്മങ്ങളുടെ വിളനിലത്തിൽ നിന്നാണ് ഈ വർത്തമാന കർമ്മത്തിൻ്റെ വിത്ത് ഞാൻ മുളപ്പിച്ചെടുത്തത് ഇതൊരു തുടർച്ച മാത്രമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കർമ്മത്തിൻ്റെ അന്നത്തെ കർമ്മത്തിൻ്റെ ഫലമാണ് ഇന്ന് കാണുന്നത് കർമ്മം വർത്തമാനത്തിലും ഫലം ഭാവിയിലുമാണ് അഥവാ കർമ്മം ഭൂതത്തിലും ഫലം വർത്തമാനത്തിലുമാണ് അതുകൊണ്ട് തന്നെ കർമ്മത്തെ ആസ്പദമാക്കിയാണ് എല്ലാ ഫലങ്ങളും അതിന് കരഞ്ഞ് കരഞ്ഞ് ഈ ഭോഗങ്ങളെ എനിക്ക് അനുഭവിക്കാം ഇല്ലെങ്കിൽ ചിരിച്ചു ചിരിച്ചും അനുഭവിക്കാം ചില സമുദായങ്ങൾ അവരുടെ നിത്യചര്യയിൽ മരണത്തിൽ ചിരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് അത്തരം സമുദായങ്ങളിൽ ആളുകൾ മരിക്കുമ്പോൾ അവർ കൂടിയിരുന്ന് ചിരിക്കുകയാണ് അങ്ങനെ ശീലമായതുകൊണ്ട് അവർ സന്തോഷത്തോടെ ചിരിക്കുകയും മരണം ഒരു നല്ല കാര്യമാണെന്ന് മനസ്സാ ഭാവന ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു അവരുടെ സമുദായങ്ങളിൽ ജനനമാണ് ദുഃഖപൂർണ്ണം കുഞ്ഞ് ജനിക്കുമ്പോഴാണ് അവർ കരയുന്നത് ഇങ്ങനെ ചില സമുദായങ്ങളെങ്കിലും ഇന്നും ഭൂലോകത്തുണ്ട് നമ്മുടെ ശീലമാകട്ടെ ജനനം ആനന്ദപൂർണമാണ് പഴയ തലത്തിൽ നിന്ന് കുറച്ചൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം വീട്ടിൽ പണ്ട് കുഞ്ഞ് ജനിക്കുന്നത് കുഞ്ഞിനെ ഗർഭിണിയായ അമ്മയെ സന്തോഷിപ്പിച്ച് ജീവിപ്പിച്ച് കുഞ്ഞിൻ്റെ പ്രസവം കുഞ്ഞ് അമ്മയുടെ പ്രസവം വന്ന് കുഞ്ഞിനെ കാണുമ്പോൾ ആളുകൾ വലിയ സന്തോഷത്തോടെയാണ് കണ്ടിരുന്നു ഇന്ന് ഭാര്യയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഉത്കണ്ഠയാണ് ബാക്കി അകത്ത് കയറ്റി കിടത്തുമ്പോഴും ഉത്കണ്ഠയാണ് പഴയകാലത്തില്ലാത്ത ഒരു ഉത്കണ്ഠയാണ് ജനിക്കുമ്പോൾ കരച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് കാരണം ജനിച്ച കുഞ്ഞിന് പല അവയവവും കാണുകയില്ല ഇനി അങ്ങോട്ട് ജീവിതം മുഴുവൻ ദുഃഖമാണ് ഇതെല്ലാം വളരെ മുൻകൂട്ടി കണ്ടിട്ടാണോ ചില സമുദായങ്ങൾ ജനന സമയത്ത് കരയുകയും മരണ സമയത്ത് ഇതെല്ലാം തീർന്നു കിട്ടിയല്ലോ എന്ന് സമാധാനിച്ച് ജീവിച്ചിരിക്കുന്നവർ ചിരിക്കുകയും ചെയ്യുന്നതെന്ന് അറിയില്ല എന്തായാലും അങ്ങനൊരു സമൂഹം ലോകത്തുണ്ട് നമ്മളാകട്ടെ ജനനത്തിലാണ് ചിരിക്കുന്നത് മരണത്തിലാണ് നമ്മുടെ ശീലം ശീലമതാണ് അപ്പോൾ ഭാവനയാണിത് കർമ്മത്തിനനുസരിച്ച് അപ്പോൾ കർമ്മം തരുന്ന ഫലത്തെ വരുമ്പോൾ വിചാരപൂർവം കർമ്മത്തെ ഉറ്റുനോക്കി ആ കർമ്മത്തിൻ്റെ ഫലവും കർമ്മവും ചേർത്ത് വെച്ച് പഠിച്ച് ഇനിയും ഞാൻ ആനന്ദമാഗ്രഹിക്കുന്നു എങ്കിൽ കർമ്മത്തിൽ നവീകരണം നടത്തണം എന്ന് ചിന്തിക്കേണ്ടതാണ് ബലം മാറ്റാനാവില്ല കല്ല് കയ്യിൽ നിന്ന് വിട്ടാൽ അത് നിശ്ചിത ദൂരം ചെന്ന് താഴെ വീഴും എന്ന് ഉള്ളത് ഉറപ്പാണ് അതുകൊണ്ട് കല്ല് കയ്യിൽ നിന്ന് വിടുന്നതിന് മുമ്പ് ആലോചിക്കുന്നതിന് പകരം വിട്ട കല്ലുകൾ ഇങ്ങനെ വീണുകൂടാ എന്ന് ആലോചിക്കുന്ന അറിവ് തെറ്റായ അറിവാണ് അതാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ തരുന്ന അറിവ് നമ്മുടെ മനസ്സും നമ്മുടെ വാക്കും നമ്മുടെ കർമ്മങ്ങളും നിയതമായ രൂപത്തിൽ ആയിരിക്കണമെന്ന് പഠിക്കാതെയും നിയതമായ രൂപത്തിൽ ചെയ്യാതെയും വേണ്ടാത്ത കോപ്പിരാട്ടികളെല്ലാം കാട്ടിക്കൂട്ടിയും അതിൻ്റെ ഫലമെല്ലാം ഉത്തമമായിരിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അങ്ങനെ തന്നെ ആയില്ല എന്നതിൻ്റെ പേരിൽ നിത്യദുഃഖത്തിലേക്ക് വീഴുന്ന മനുഷ്യരെയാണ് നാം ചുറ്റും കാണുന്നത് അർജുന നീയും നിൻ്റെ സഹോദരങ്ങളും ജന്മജന്മാന്തരങ്ങളായി ചെയ്ത കർമ്മങ്ങളുടെ അനന്തരഫലമാണ് ഈ യുദ്ധക്കളവും നിങ്ങളുടെ യുദ്ധവുമെല്ലാം ഇത് നിശ്ചയമാണ് ഇതിനെ ഇങ്ങനെ അല്ലായിരുന്നു വേണ്ടത് എന്ന് ചിന്തിക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ ചെയ്ത കർമ്മം ഇങ്ങനെ അല്ലായിരുന്നു വേണ്ടത് ഇങ്ങനെ വരാനാണ് നിങ്ങൾ കർമ്മം ചെയ്തത് ഇങ്ങനെ വരാൻ ചെയ്ത കർമ്മങ്ങൾ ഇങ്ങനെ എത്തി നിൽക്കുന്നു അതിനെ സമീചീനമായ ബുദ്ധിയോടുകൂടി നോക്കിക്കാണുക അങ്ങനെ സുഖവും ദുഃഖവും കരഞ്ഞ് കരഞ്ഞ് അനുഭവിക്കുന്നതും ചിരിച്ച് ചിരിച്ചനുഭവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് രണ്ടനുഭവങ്ങൾക്കും ഈ വൈകല്യമുണ്ട് അനുഭവിക്കുവാൻ ആവശ്യം ബോധം എങ്ങനെ വേണം അവശ്യമേവ ഭോക്തവ്യം കൃതം കർമ്മശുഭാശുഭം ക്ഷീയതേ കർമ്മ കൽപ്പകോടി ശതൈരവി എന്നാണ് ശാസ്ത്രങ്ങൾ പറയുക ഭോക്തവ്യം നമ്മൾ അനേകം ശാസ്ത്രങ്ങൾ പഠിക്കാറുണ്ട് പക്ഷെ നമ്മുടെ കർമ്മങ്ങളെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ വാക്കുകളെയുമൊക്കെ ഒക്കെ അവലംബിച്ചുള്ള പഠനങ്ങളൊന്നും നമുക്കില്ല വല്ല ഭ്രാന്തന്മാരെയോ ഉന്മാദരോഗികളെയോ അപസ്മാര രോഗികളെയോ ഒക്കെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ബിഷഗ്വരന്മാർ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ മറിച്ചു നോക്കിക്കുറേ കാര്യങ്ങൾ അവർക്ക് പോലും പരിചിതമല്ലാത്തത് പറഞ്ഞു തരുമെന്നല്ലാതെ നമ്മുടെ നിത്യജീവിതത്തിൽ നാം എത്രത്തോളം നമ്മുടെ മനസ്സിനെ അവലംബിച്ച് പഠിക്കാറുണ്ട് അവിടെയാണ് ഈ ചിന്തകളൊക്കെ കൂടുതൽ പ്രസക്തങ്ങളാവുക അവശ്യമേവ അവശ്യമേവോക്തൃം കൃതം കർമ്മ ശുഭാശുഭം ഭുക്തം ക്ഷീയതേ കർമ്മ കൽപകോടി ശതൈരവി ശുഭവും അശുഭവുമായ കർമ്മങ്ങൾ ചെയ്തവ അവശ്യം ഫലം തരുക തന്നെ ചെയ്യും ഒരു കർമ്മവും ഫലം തരാതെ പോവില്ല എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അവയെല്ലാം ഫലം തന്നല്ലാതെ പിൻവാങ്ങുകയില്ല അതാണ് പറഞ്ഞത് അവശ്യമേവ അവശ്യമേവോക്തൃ കൃതം കർമ്മശുഭാശുഭം കർമ്മ അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ വേണം അത് അനിവാര്യമാണ് അതാരും എടുത്തുകൊണ്ടുപോവില്ല മറ്റുള്ളവർ എടുത്തുകൊണ്ടുപോവില്ലാത്തത് നമ്മുടെ കർമ്മഫലം മാത്രമാണ് നമ്മൾ എന്തെല്ലാം മേടിച്ചു വെച്ചാലും ചിലർ പെറുക്കിക്കൊണ്ടുപോകും നമ്മൾ എന്തെല്ലാം ഒരുക്കി വെച്ചാലും മറ്റു ചിലരുണ്ടിട്ട് പോവും നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചാലും വേറെ ചിലർ അനുഭവിക്കും നമ്മൾ എത്രത്തോളം തെങ്ങ് നട്ടാലും വാഴ നട്ടാലും ആ തെങ്ങിൻ്റെ കൊലയും വാഴയുടെ കൊലയും മറ്റു ചിലർ തിന്നും അതുകൊണ്ട് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം എന്നത് ഈ പ്രയത്നങ്ങളല്ല നമ്മുടെ മനസ്സും നമ്മുടെ വാക്കും നമ്മുടെ കൈകര്യവും ഒത്തുചേരുന്ന ഒരു ലോകമുണ്ട് അതാണ് നമ്മുടെ കർമ്മലോകം ആ കർമ്മലോകം എങ്ങനെയോ അതിനനുസരിച്ചുള്ള ഫലം നാം അനുഭവിക്കുക തന്നെ ചെയ്യും അതനുഭവിച്ചേ മതിയാവും ശതകോടി കൽപ്പങ്ങൾ കഴിഞ്ഞാലും കോടി കൽപ്പങ്ങൾ ഒരു കൽപ്പം തന്നെ കോടാനുകോടി വർഷങ്ങളാണ് അത്തരം നൂറ് കോടി കൽപ്പങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ ഒരു കർമ്മവും അനുഭവിക്കാതെ നഷ്ടമാവില്ല അതുകൊണ്ട് കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുമ്പോൾ ദുഃഖിക്കേണ്ടതില്ല നമ്മൾ ആ ചെയ്തു വെച്ച കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ച് അതിൽ നിന്ന് മോചനം നേടുന്നു അതിന് തന്ന ആ പരമകാരുണികനായ ഈശ്വരനോട് നന്ദിയുള്ളവനാവുക ഈ വന്ന ഫലങ്ങൾ അത്രയും നാം അനുഭവിക്കേണ്ടവ തന്നെയാണ് അതുകൊണ്ടവ വന്നത് നന്നായി സുഖമായാലും ദുഃഖമായാലും എത്ര കൽപ്പം കഴിഞ്ഞാലും കർമ്മത്തിന് ക്ഷയം അനുഭവം കൊണ്ടല്ലാതെ വരില്ല സുഖദുഃഖങ്ങൾ അവശ്യം ഭാവിയാകുമ്പോൾ എന്തിന് കരയണം ാം ദുഖേർണ ലിപ്യേരൻ നളരാമയുധിഷ്ഠിരാഹ ആരും ഇതിന്ന് മോചനം നേടിയില്ല മനുഷ്യൻ എത്ര ബലവാനായാലും ബുദ്ധിമാനായാലും അവശ്യം ഭാവിയായി തന്നെ ജീവിക്കണം ബുദ്ധിയുണ്ടെന്ന് ഓർത്ത് അവശ്യംഭാവിയായി ജീവിക്കാതിരിക്കരുത് കർമ്മത്തിൽ നൈപുണ്യമുണ്ടെന്നോർത്ത് അവശ്യംഭാവിയായി ജീവിക്കാതിരിക്കരുത് ഒരുവൻ ആദ്യം പഠിക്കേണ്ടത് ഇത്രയും കാര്യമുള്ളൂ അവശ്യംഭാവി ഭാവാനാം പ്രതികാരോ ഭവേദ്യതി പ്രതികാരോഭവദ്യുഖൈർണ ലിപ്യേരൻ നളരാമ യുധിഷ്ഠിര എത്ര ബലവാൻ എത്ര ബുദ്ധിമാൻ എത്ര തപസ്വി ഇവരെയൊന്നും കർമ്മം വിടില്ല കാലവും വിടില്ല കാലവും കർമ്മവും കൂട്ടിച്ചേർത്താണ് ഈ പ്രപഞ്ചം തന്നെ നിലകൊള്ളുന്നത് കർമ്മത്തെ നാം കണ്ടു ബ്രഹ്മാന കുലാലവന്യമിതോ ബ്രഹ്മാണ്ട പണ്ടോതരെ അതുപോലെ തന്നെയാണ് കാലം കാലത്തെ സംബന്ധിച്ചും യാതൊരു രക്ഷയുമില്ല രഘുരാജാവ് ഗംഭീരനായിരുന്നു ഗംഭീരനായ ഭഗീരഥൻ തപസ്വികളായ കശ്യപൻ മുതലായവർ വസിഷ്ഠ കശ്യപമുഖ മുഖ യോഗീശ്വരൈക്വാധുന സത്യപതികളായ മദാലസയെപ്പോലുള്ളവർ അനസൂയെ പോലുള്ളവർ സീതയെപ്പോലുള്ളവർ ഇവരെയൊക്കെ കാലം അപഹരിച്ചു കാലവും കർമ്മവും രണ്ട് അക്ഷങ്ങളാണ് ദ്വിമാനങ്ങളായ കാലകർമ്മങ്ങളെ ചേർത്തുവച്ചാണ് ദ്വിമുഖമായി പ്രപഞ്ചം രൂപാന്തരപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവശ്യംഭവിയായ കർമ്മത്തെ അറിഞ്ഞ് ജീവിക്കണം അതിന് പരിഹാരമില്ല പരിഹാരമില്ലാത്തതിന് പരിഹാരം തേടുന്നത് വിഠിതമാണ് ഭവിയായ ഇതിൽ ഒരു പരിഹാരവും ഉണ്ടാക്കാൻ കഴിയില്ല സത്യയുഗത്തിൽ അതിപരാക്രമിയായി ഉണ്ടായിരുന്നു രാജാവുണ്ടായിരുന്നു സത്യയുഗത്തിലാജീവിച്ച് ഏറ്റവും രസകരമായ കാര്യം ഭാരതീയ വൈജ്ഞാനികന്മാർ അത്യുക്തിയിലാണ് നമ്മെ പഠിപ്പിക്കുക സത്യയുഗത്തിലാണ് ഏറ്റവും കൂടുതൽ അവതാരങ്ങൾ ഉണ്ടായത് ധർമ്മം നാല് കാലിൽ നിന്ന സത്യയുഗത്തിലാണ് മത്സ്യവും കുർമ്മവും ഒക്കെ ഉണ്ടായത് നമ്മൾ പഠിക്കുന്നത് എപ്പോഴെപ്പോഴാണോ ധർമ്മത്തിന് ശുതിയുണ്ടാകുന്നത് അപ്പോഴെപ്പോൾ ഞാൻ അവതരിക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യയുഗത്തിൽ ധർമ്മത്തിന് ശുതിയുണ്ടായി എന്ന് നാം സ്വീകരിക്കേണ്ടി വരും പുരാണപ്രകാരം സത്യയുഗത്തിലെ ബലവാനായ രാജാവായിരുന്നു നളൻ ആ നളൻ അനുഭവിച്ച കഷ്ടനഷ്ടങ്ങൾ അവശ്യംഭവിയാണ് സത്യയുഗമായിരുന്നിട്ടും നളൻ അതിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അവശ്യംഭവിയായ കർമ്മത്തിൽ നിന്ന് ആരും മോചനം നേടുന്നില്ല ശ്രീഹർഷൻ തന്നെ ഇത് പറയുന്നുമുണ്ട് അപ്പോൾ നളനെപ്പോലെയുള്ള അതിപരാക്രമശാലിയായ രാജാവ് അനുഭവിച്ച ദുഃഖം കാലം വെറുതെ വിട്ടില്ല കർമ്മം വെറുതെ വിട്ടില്ല കർമ്മത്തെ ചിന്തിച്ച് കർമ്മകാണ്ടാനുരൂപം എങ്ങനെ സുഖദുഃഖങ്ങളെ സമീകരിക്കാം ഈ ചിന്തയ്ക്ക് നിദാനമായ യംഹിനഥയന്തിയതേ എന്ന സന്ദേശത്തെ നമുക്കായി വിവരിച്ചു തന്ന വ്യാസപ്രതിഭയ്ക്കു മുമ്പിൽ സാഷ്ടാംഗപ്രണാമം ചെയ്ത് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം